പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ ഓരോ ആവശ്യങ്ങൾക്കായി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും ആവശ്യം കഴിയുമ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇനി അബദ്ധത്തിലെങ്ങാനും ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചെടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. ഓക്കെ, നമ്മളൊക്കെ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നല്ലേ. പ്ലേ സ്റ്റോർ എടുക്കാം. പ്ലേ സ്റ്റോറിനകത്ത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി അപ്ഡേറ്റഡ് വേർഷൻ അല്ല എങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു മൂന്ന് വര കാണും, അവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇതിൽ നിന്ന് മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ആദ്യം നമുക്ക് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അപ്ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏതൊക്കെ ആപ്പിന് അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വൺ ബൈ വൺ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അപ്ഡേറ്റ് ഓൾ ഓപ്ഷൻ കൊടുത്തും അപ്ഡേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും ഇൻസ്റ്റാൾഡ് ആപ്പിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതാണ് ലൈബ്രറി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോണിൽ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്പുകളുടെ ലിസ്റ്റാണ്. ലൈബ്രറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ഒരു ഫോൺ എന്നു മുതലാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ നമ്മൾ ഉപയോഗിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്പുകളുടെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ അതിന് തൊട്ടടുത്ത് ഇൻസ്റ്റാൾ എന്നൊരു ബട്ടൺ ഉണ്ടാവും, അവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ആപ്പ് വേണമെങ്കിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാം. ഇനിയൊരു ഇൻഡു മാർക്ക് ക്ലോസ് ബട്ടൺ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇത് ലൈബ്രറിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. അങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പിന്നീട് ഇത് ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു ആപ്പിൻ്റെ പേരൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് കണ്ടാൽ നമുക്കറിയാം പേര് മറന്നുപോയി. അപ്പോൾ നമ്മുടെ ലൈബ്രറി വന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്പ് ഇവിടെ ഉണ്ടാവും. ഇവിടെ നിന്ന് എടുത്ത് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം, യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് സോർട്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. റീസെൻ്റ് ആയിട്ടായും ബൈ ഡിഫോൾട്ട് അതിവിടെ നമുക്ക് കാണിക്കുന്നത്. ഇനി അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലൊക്കെ നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്ലേ സ്റ്റോറിൻ്റെ ലൈബ്രറി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏതൊക്കെ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ആപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാകൂ. ഗൂഗിളിൽ നിന്നും മറ്റും നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ആപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഈ ലൈബ്രറിയിൽ നിന്നും ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.